മതനിന്നയെയും വർഗീയ വിദ്വേഷത്തെയും എങ്ങനെയാണ് ഒരു സമൂഹം ആരോഗ്യകരമായി നേരിടേണ്ടത് എന്നുള്ളത് പലപ്പോഴും വർത്തമാനകാലത്ത് ചില രാജ്യങ്ങൾ സൂചന നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയും കാനഡയും കാണിച്ചത് അതേ മാതൃകയാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതില്ലാതെ പോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് ദിവസം മുമ്പാണ് സൗദി അറേബ്യയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഒരു വാർത്ത പുറത്തുവിട്ടത് സൗദി പൗരനും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതുമായ ഒരാൾ ഏഷ്യക്കാരനും നോൺ മുസ്ലിമുമായ ഒരാളിനെ അപമാനിക്കാൻ ശ്രമിച്ചു മതവിഷയങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചു അദ്ദേഹത്തോട് മതം പറഞ്ഞ് ആക്ഷേപിച്ചു അദ്ദേഹത്തെ മതത്തിൻ്റെ പേരിൽ അവഹേളിക്കാൻ ശ്രമിച്ചു ഇത്തരം കാര്യങ്ങൾക്ക് അറബ് പൗരനെതിരെ സൗദി അറേബ്യ കേസെടുത്തു ഇത് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഏജൻസി പുറത്തുവിട്ട വാർത്തയാണ് ഏഷ്യൻ നോൺ അറബ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ഹിന്ദുവാണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ ഒരു മതരാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്ത് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് ആ രാജ്യത്തെ പൗരൻ വേറൊരു രാജ്യത്തെ പൗരൻ്റെ മതത്തിനെതിരെ നിന്ദാപരമായി പെരുമാറി അല്ലെങ്കിൽ മതത്തിനെതിരെ അവഹേളനപരമായി പെരുമാറിയതിന് മാതൃകാപരമായി കേസെടുക്കാൻ സൗദി ഗവൺമെൻറ് തയ്യാറായി എന്നിട്ട് ആ വാർത്ത ആളിൻ്റെ പേരുൾപ്പെടെ പ്രതിയായ ആളിൻ്റെ പേരുൾപ്പെടെ വാദിയായ ആളിൻ്റെ പേര് മൗനം പാലിച്ചു അതുൾപ്പെടെ പുറത്തുവിടുന്ന സ്ഥിതി ഉണ്ടായി ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യ കാണിച്ചൊരു മാതൃകയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ കാനഡയിൽ രവി ഹൂഡ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അവിടുത്തെ സ്കൂൾ കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് അവിടെ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാണ് കാനഡയിലും അതുപോലെയുള്ള ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അതാത് രാജ്യങ്ങളിലെ മനുഷ്യരോട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരോട് കാണിക്കുന്ന നിലപാടുകളും തുല്യതയും മാതൃകാപരവും വളരെ ലോകമാധ്യമങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് ന്യൂസിലൻഡിൻ്റെ പ്രധാനമന്ത്രിയൊക്കെ വെടിയേറ്റ് മരിച്ചവരെ ആ പറയുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ചേർത്ത് ആലിംഗനം ചെയ്തതും പ്രത്യേകമായി ആ ഒരു നിമിഷത്തിൽ ഒരു ദിവസത്തിൽ ഒരു സമയത്ത് ആ രാജ്യം മുഴുവൻ ബാങ്ക് വിളിച്ചതുമൊക്കെ ലോകമാധ്യമങ്ങൾ കവർ ചെയ്തതാണ് കാനഡയിലും സമാനമായൊരു സംഭവമാണ് കാനഡയിൽ ഇപ്പോൾ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് പള്ളികളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് പള്ളികൾ കിടക്കുമ്പോഴും ഈ നോമ്പ് തുറക്കാനും ബാക്കിയുള്ള നിസ്കാരങ്ങളുടെ സമയം അറിയിക്കുന്നതിന് വേണ്ടി ബാങ്ക് മുഴക്കാനുമുള്ള അവകാശം നൽകിയിട്ടുണ്ട് ആ അവകാശത്തെ പരിഹസിച്ചുകൊണ്ട് ഈ രവി ഹൂഡ എന്ന് പറയുന്ന വർഗീയവാദി സംഘി ആയിരിക്കാം ആ പറയുന്നത് പോലെ അദ്ദേഹം ഒരു ട്വിറ്റിട്ടു ആ ടിറ്റിൽ അധിക്ഷേപിച്ചുകൊണ്ട് രവി ഹൂഡ പറഞ്ഞതിങ്ങനെയാണ് അടുത്തതെന്താണ് ഒട്ടകത്തെയും ആടിനെയും കൊണ്ട് നടക്കാൻ പുതിയ വഴി ത്യാഗത്തിൻ്റെ പേരിൽ മൃഗങ്ങളെ വീട്ടിൽ കൊല്ലുക വോട്ടുകൾക്കായി വിഡ്ഢികളെ സന്തോഷിപ്പിക്കുന്നതിന് നിയമപ്രകാരം അടി മുതൽ മുടി വരെ സ്ത്രീകളോട് മറച്ച് നടക്കാൻ പറയുക ഇതൊക്കെയാവും ഇനി അടുത്ത സ്വാതന്ത്ര്യങ്ങൾ എന്നാണ് അദ്ദേഹം ട്വിറ്റ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കണേ യവൻ ഈ രാജ്യത്തുനിന്ന് ഗതികേടുകൊണ്ട് അവിടെ ഒരു മാർഗവും ഇല്ലാതെ ജോലി ചെയ്യാൻ പോയി കിടക്കുന്നവനാണ് എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴും അവൻ്റെ ഈ പറഞ്ഞതുപോലെ കൃമികടിക്കും പിന്നെ ഈ മൂലക്കുരുവിനും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവിടെ ആയിട്ട് പോലും ഇതാണ് ഇവൻ്റെയൊക്കെ എന്താ പറയുന്നത് പ്രവൃത്തിയും ചിന്തയും ഒക്കെ അങ്ങനെ ടിറ്റ് ചെയ്തു അതിനെതിരെ അദ്ദേഹം വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഓർത്ത് കാണും ഇത് ഇന്ത്യയെപ്പോലുള്ള രാജ്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകമായ അംഗീകാരവും ഒരുപാട് ഫോളോവേഴ്സൊക്കെ കിട്ടുമല്ലോ പക്ഷേ കാനഡയിൽ സംഭവിച്ചത് അങ്ങനെയല്ല അവിടുത്തെ മേയർ പാട്രിക് ബ്രൗൺ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം ഈ ട്വിറ്റങ്ങ് സ്വകാര്യമാക്കി വേറെ ആരും കാണാത്തതുപോലെ ആക്കി വെക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കാനഡ പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന കോൺട്രാക്ട് റദ്ദു ചെയ്യുകയും ജോലിയിൽ നിന്നും മറ്റു ചുമതലകളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം കോവിഡ് അണുബാധ ഓരോ സ്ഥലങ്ങളിലേക്ക് ചൈനയിൽ നിന്ന് വ്യാപിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് ഈ വർഗീയ വിദ്വേഷം ഈ വെറുപ്പ് ഭൂഖണ്ഡങ്ങൾ താണ്ടി കടലുകൾ താണ്ടി പല രാജ്യങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യാഘാതമാണ് യു എയിലും കുവൈറ്റിലും ഒമാനിലുമൊക്കെയുള്ള ഔദ്യോഗിക ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടി വന്നത് ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ചൈനീസ് വൈറസ് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വർഗീയ വിദ്വേഷത്തിൻ്റെ വൈറസ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് സൗദി അറേബ്യയെ പോലെ ഒരു മതരാഷ്ട്രവും കാനഡയെപ്പോലെ ഒരു സ്വതന്ത്ര രാജ്യവുമൊക്കെ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് എന്നുള്ള കാര്യം പറയുവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്